അപ്പൊ നമ്മള് മജീകാന്റെ വീട്ടിലാണ് ഇന്നുള്ളത്. ഇന്ന് രാത്രി മജീകാന്റെ വീട്ടിലാണ് ഞാനും അമീർബായും ഒക്കെ കിടക്കാനായിട്ട് വന്നതാ. അപ്പൊ അവിടെ മുറ്റത്തിൽ മാവുണ്ടായിരുന്നു, അത് സിന്ദൂരായിരുന്നു. അപ്പൊ അതിലൊരു പഴുത്ത മാവുണ്ടായിരുന്നു. അപ്പൊ അമീർബായ് അത് എറിഞ്ഞ് ചാടിക്കാൻ നോക്കിയപ്പോള് മജീദ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ച അതി സൂപ്പർ മാങ്ങ, ലോകത്തിലെ നമ്പർ വൺ അൽഫോൺസ് എന്നത്. ഇതിനെ വെട്ടിക്കാൻ പറ്റിയൊരു മാങ്ങയില്ല. ഞാൻ പലപ്പോഴും പറയും, രാത്രി നിലാവുള്ള സമയത്ത് ഒരു മാങ്ങ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാല് നമ്മള് സ്വർഗത്തിലാണെന്ന് തോന്നിപ്പോകും. അത്രയും ടേസ്റ്റാണ് അൽഫോൺസ്. അപ്പാണ് പിന്നെ ഞങ്ങൾക്ക് വരുമ്പോ വയലിൽ നിന്ന് ചക്കരക്കുട്ടി കിട്ടി. അതെ, റോട്ടിൽ നിന്ന് ഞങ്ങൾ നാലഞ്ചെണ്ണപ്പം ഞാൻ കഴിച്ച്. ഇനിയിപ്പോ ഞങ്ങൾ അൽഫോൺസ് കഴിക്കാന്ന്. അൽഫോൺസിന്റെ പിന്നെ റിവ്യൂ ഒന്നും പറയാനില്ല, അതൊരു സംഭവമാണ്. നേരം പോലത്താല് പിന്നെ സിന്ദൂരുണ്ടാവും. ആ സിന്ദൂരുണ്ടാവും. ഇപ്പൊ മാവ് നിൽക്കാം. മാവ് അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ഓക്കെ, കട്ട് ചെയ്യാം. ഫസ്റ്റ് മജീദ് കൊടുക്കി. അല്ല, മജീദ് കൊടുക്കി. മജീദ് കഴിക്കട്ടെ. ബാക്കി മൂന്നെണ്ണം എടുക്കാവൂലെ. ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അടിപൊളിയാണ് എന്റെ ഫ്ലേവർ. കർഷക കൂട്ടായ്മ ഗ്രൂപ്പിലുള്ള മെമ്പർമാർക്ക് നിങ്ങൾ അറിയാന്നല്ലാതെ എം എസ് കോട്ടിൽ നിന്ന് അവർ കേട്ടിട്ടുള്ളൂ. ഞാൻ ഫോട്ടോസ് ഇട്ടുള്ള അറിവുള്ളൂ മജീദ് ഖാനെ പറ്റിയിട്ടും. എം എസ് കോട്ടിൽ എന്ന് പറഞ്ഞാല് വൈദ്യം നമ്മളെ ഗ്രൂപ്പിൽ മാത്രമല്ല നമ്മളെ നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏകദേശം എത്ര വെറൈറ്റി മാവുകള്? ആ 300 വെറൈറ്റി വിദേശം മാവുകളുള്ള ശേഖരമുള്ള ആളാണ്. ആ മുകളിൽ, അതെ, വീടിന്റെ മജീദ് ഖാന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു മാവാണ് കേട്ടോ. ഏതാണ് ഇതിന്റെ പേരെന്താണ്? അപ്പൊ നമ്മളെ ഇതുണ്ടായിരുന്നല്ലോ വേറൊരു ഐറ്റംസ്. കാരാപ്പാടി. ഓക്കെ, അപ്പൊ ഞങ്ങളിത് കഴിച്ചാട്ടെ. പിന്നെ ഇതാണ് സിന്ദൂരമാവ് മജീദ് ഖാന്റെ എറിഞ്ഞു തള്ളിട്ടത്. ആ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം. ഓക്കെ.